എന്നെ സഹായിക്കണ്ട, വയ്യാതെ കിടക്കുന്ന എന്റെ അമ്മയെ സഹായിക്ക്. ചെമ്പാക്ക തരുന്ന അരിയിൽ നിന്ന് ഒരു വറ്റു പോലും ഞാൻ എടുക്കില്ല. എന്റെ അമ്മയുടെ പേരിൽ ഞാൻ സത്യം ചെയ്യാം. നീ എന്നോട് പൊറുക്കുമല്ലേ? ഈ ഊരിൽ കഴിഞ്ഞു കൂടണമെങ്കിൽ ഊരുകൂട്ടത്തിന്റെ തീരുമാനത്തെ മാനിക്കണമല്ല. ചെമ്പാക്ക, ഒരു പിടി അരി മതി. അരിയില്ലെങ്കിൽ താളോ കിഴങ്ങോ എന്തായാലും മതി. അമ്മയുടെ ജീവൻ നിലനിർത്താൻ എന്തെങ്കിലും കിട്ടിയാ മതി. ഊരുകൂട്ടത്തെ മുസിപ്പിക്കാൻ എനിക്ക് പറ്റില്ല മല്ലി, എന്നോട് പൊറുക്ക്. നാലഞ്ച് നാളുകൊണ്ട് നീ വല്ലാതെ വാടിക്കരിഞ്ഞല്ലോ കൊച്ചെ. സ്നേഹിച്ചിരുന്നവർ മുഴുവൻ എന്നെ ഇപ്പൊ ശത്രുവായിട്ടാ കണക്കാക്കുന്നത്. എത്ര വല്ല ദുര്യോഗവും ഞാൻ സഹിക്കും. എന്റെ അമ്മയെ കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടം. ഈ നേരം വരെ അമ്മ ഒന്നും കഴിച്ചിട്ടില്ല. അക്ക, കുടിയിൽ ഒന്നുമില്ല. ഒരു പിടി അരി തന്ന് അക്കെങ്കിലും എന്നോട് ദയ കാണിക്കണം. എന്റെ കുടിയിൽ അരിയുണ്ട്, പക്ഷെ നിനക്ക് ഉറുവലക്കുള്ളതല്ലേ, ഞാൻ എങ്ങനെ സഹായിക്കും? സത്യവതി ഓർക്കുമ്പോ നിന്നെ വെറും കൈയോടെ പറഞ്ഞയക്കാനും മനസ്സ് സമ്മതിക്കുന്നില്ല. സത്യവതിക്ക് അന്നം കൊടുത്താ അത് കുറ്റമാണോന്ന് കാളിമുത്തിയോട് തന്നെ ചോദിച്ചു നോക്കാം. മുത്തിക്ക് വിരോധം എന്നോടല്ലേ, അമ്മയ്ക്ക് വേണ്ടിയാവുമ്പോ മുത്തി എതിരൊന്നും പറയില്ല. കാളിമുത്തി അവരുടെ കുടിയിലുണ്ട്, മല്ലി വാ, നമുക്ക് ചോദിക്കാം. കാളിമുത്തി, ആർക്കെങ്കിലും ഒരു ആവശ്യം വന്നാ കാളിമുത്തിയുടെ കുടിയിൽ പോയി സഹായം ചോദിക്കണം. അങ്ങനെയാ ഊരിലെ പറച്ചില്. നീ ഒരു സഹായം ചോദിച്ചു വന്നതാന്ന് മനസ്സിലായി. കൈവശം ഉള്ളതാണെങ്കിൽ തറാൻ തന്തോയമേ ഉള്ളൂ. എന്താ വേണ്ടത്? ഒരു പിടി അരി എനിക്കല്ല. പിന്നെ മോളെ, മുളയറിയുന്ന കത്തിയെ നീ കിടക്കും. നീ ഏനെ വിളിക്കരുത്. നീ മുത്തി എന്ന് വിളിക്കുമ്പോ വെസജന്തു ദേഹത്തിളയുന്ന പോലെ എനിക്ക് തോന്നണേ. എന്റെ കൂടെ ഇന്ന് പോ. അയ്യോ മുത്തി, പൊറുക്കണം മുത്തി. മല്ലിയൊരു വല്ലായിക പറഞ്ഞപ്പോ ഏൻ കൂട്ടുകൂടിയതല്ല മല്ലി. കാളിമുത്തിയോട് ഒരു തമശയം ചോദിക്കാൻ കൂട്ടിക്കൊണ്ടു വന്നതാ. എന്ത് തമശയം? മല്ലിയുടെ കുടിയില് ഒറ്റമണി അരി പോലും ഇല്ല. കരുതി വെച്ച അരിയില് ആരോ മായപ്പൊടി ഇട്ടെന്ന്. മട്ടാറുമല്ല, വനദേവത. നരഹത്യ ചെയ്തവൾ ഊരിൽ അന്നം മുട്ടി മരിക്കട്ടെ എന്ന് വനദേവത കരുതിയിട്ടുണ്ടാവും. അത്രയും വലിയൊരു മഹാപാപം ഞാൻ ചെയ്തിട്ടില്ല. എന്നാലും കുറ്റം ചാർത്തിയിരിക്കുന്നത് എന്നെയല്ലേ. എന്റെ അമ്മയുടെ പേരിൽ ഒരു കുറ്റമില്ലല്ലോ. വീരക്കാരിയായ അമ്മ ഞാൻ എങ്ങനെയും മുത്തി പട്ടിണിക്കിടുക. എനിക്കൊന്നും തരണ്ട. ഒരു മണി അന്നം പോലും തരണ്ട. ഒരു തുള്ളി വെള്ളം പോലും തരണ്ട. പക്ഷെ എന്റെ അമ്മയ്ക്ക് ഞാൻ മുത്തിയുടെ കാല് പിടിക്കാം. എഴുന്നേറ്റ് നടക്കാൻ ആവതില്ലാത്ത അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കാൻ
ഒരു പിടി അരി മുത്തി തരണം. മല്ലി പറഞ്ഞാലും കാര്യല്ലേ മുത്തി, തെറ്റ് ചെയ്തത് മല്ലിയല്ലേ. അതിന് സത്യവതിയും കൂടി ശിക്ഷിക്കണം. അത് ചോദിക്കാനാ ഏനി വെള്ളം കൂട്ടി വന്നത്. മഹാഭാവിയല്ലേ ഈ അസുരവിത്തിരി ചെമ്മൻ നൽകിയതിന് ശിക്ഷയാ സത്യവതി അനുഭവിക്കുന്നത്. വനദേവതമാർ നടു തളർത്തിയത് അതുകൊണ്ട് അണ്ണം കുട്ടി അവള് ചാവട്ടെ, അങ്ങനെയെങ്കിലും ഓളി രക്ഷപ്പെടട്ടെ. ഇനി ഇവിടെ കണ്ടുപോകരുത്. വാമല്ലി നമുക്ക് പോവാം. നിക്കടേ കൊണ്ടേ കൊടുക്ക് നിന്റെ തള്ളാക്കി. ഇത് കൂടുതലുണ്ടല്ല, ഇതിൽ നിന്ന് ഒരു മണി വറ്റ് പോലും നീ കഴിക്കാൻ പാടില്ല. നിനക്ക് ഒരു വിലക്കുള്ളതല്ലേ. ഇല്ല, ഒരു വറ്റ് പോലും ഞാൻ എടുക്കില്ല. മിച്ചം മരിയാണെങ്കി സൂക്ഷിച്ചു വെച്ചാ മതി. സത്യവതിക്ക് അത്താഴത്തിന് വേളമ്പാ. വേണ്ട, നീയും കഴിച്ചോ. നിനക്ക് കൂടി കഴിക്കാനാ രണ്ടു പേർക്ക് എന്തെന്നത്. സഖിയുടെ ആത്മാവിന് അന്നം കൊടുക്കണമല്ലോ, അതിനു വേണ്ടി വെച്ചുണ്ടാക്കിയതാ. ഇവിടെ ഉരുട്ടി വെച്ചിട്ടും കാക്കകൾ തൊട്ടില്ല. ദുർമരണപ്പെട്ട ആത്മാവല്ലേ, മോശിട്ടിട്ടുണ്ടാവില്ല. കാക്കയ്ക്ക് പോലും വേണ്ടാത്ത വെളിച്ചോറ് ആ അസുര ജന്മത്തിന് ഉരുട്ടി ഉരുട്ടി കൊടുക്കണം. നീ നിന്റെ താളാക്കി നിന്റെ ചോർത്തിന്ന് നീ ഉദ്ദേശിക്കും. സഹായം തോന്നിച്ചു വന്നിരിക്കുന്നു. കണ്ടില്ലേ, അമ്മയുടെ പ്രാണം നിലനിർത്താൻ അന്നം തേടിയുള്ള ഓട്ടത്തിലാണ് ഇപ്പോഴും. മല്ലിയോട് ദയുള്ള ഒരാള് പോലും ഊരില്ലല്ലോ. എന്തു, അവൾ അത്രക്ക് മഹാഭാവിയാണ്. മഹാഭാവിയ മല്ലിയ അല്ലേ? അല്ല, ഊര് ജനങ്ങളോട് അവളോളം സ്നേഹമുള്ള മറ്റൊരു പെണ്ണില്ല ഈ ഊരില്. ആർക്കെങ്കിലും തീനം വന്ന മല്ലി ഓടും ഉൾക്കാട്ടിലേക്ക് മരുന്നും തേടി. മരുന്ന് കൊടുത്ത് തീനം മാറണത് വരെ കൂട്ടിരിക്കും. സർപ്പവശ ചികിത്സയിൽ പ്രഗൽഭ. ഊരു ജനങ്ങൾക്ക് അവള് കൺകണ്ട ദൈവമായിരുന്നു. പക്ഷേ അര ക്ഷണം കൊണ്ട് അവളുടെ തല വരെ ഞാൻ മാറ്റി എഴുതി. അവളിപ്പോ ഊരിനെ വിരോധി. മല്ലി പൊട്ടിക്കരയണത് വീണ്ടും കാണണ നിങ്ങക്ക്. ഏം കാണിച്ചു തരാം, നിക്ക്. ഇവൻ എന്ത് ചെയ്യാൻ പോണു അറിയില്ല. വനദേവതക്കല്ലിൽ അന്നം നേദിക്കാനുള്ള പോക്കായിരിക്കും അല്ലേ? അതെ, എന്റെ പുരുഷന്റെ ചാത്താണ്. വനദേവതക്ക് അന്നം കൊടുത്ത ആത്മാവിന് നിറയും. വനദേവതയെ ഊട്ടിയ ആത്മാവിന് നിറയില്ല. ആത്മാവിന് നിറയണമെങ്കിൽ വിശക്കുന്ന വയറിന് അന്നം ഊട്ടണം. നേര് തന്നെയോ? നേര് തന്നെ. ഊരുമൂപ്പന്റെ അനന്തരവനാണ് ഞാൻ. മൂപ്പനമ്മാവൻ ഗ്രന്ഥത്തിൽ വായിക്കണത് ഞാൻ കേട്ടിട്ടുണ്ട്. വിശക്കുന്ന വയറ്? അങ്ങനെ ആരുണ്ട് ഈ ഊരില്? മല്ലിയും മല്ലിയുടെ അമ്മയും. മല്ലിയോ?
അവക്ക് ഞാൻ എങ്ങനെ അന്നം കൊടുക്കും? ഊരുവിലക്കുള്ളതല്ലേ? ഊരുവിലക്കേത് നാട്ടുകൂട്ടമല്ലേ? നിങ്ങളുടെ പുരുഷന്റെ ആത്മാവല്ലല്ല. വനദേവതയ്ക്ക് കൊടുത്ത് ആത്മാവിനെ പട്ടിണിക്കാക്കണ്ട, മല്ലിക്ക് കൊടുക്ക്, ആത്മാവിന് നിറയും. അങ്ങനെയാവാം. എന്താ പദ്ധതി? തീർന്നില്ല വിനോദം, ഇനി ഒരാളെ കൂടി കാണാനുണ്ട്. നിങ്ങൾ വാ. മല്ലി, ഏ മല്ലിയുടെ കുടിയിലേക്ക് വരികയായിരുന്നു. നിന്നെ കണ്ട സ്ഥിതിക്ക് അത്രണം വരെ വഴി നടക്കണ്ടല്ലോ. ദാ ഇത്. മല്ലിക്കും സത്യവതിക്കും ഒരു നേരത്തേക്ക് തികയും. എനിക്ക് ഒരു വിലക്കാണ്, എന്നോട് ദയ കാണിക്കുന്നവർക്കും ശിക്ഷയുണ്ടാവത്രേ. നിന്നെ ഒരു വിലക്കിയത് എന്റെ പുരുഷന്റെ ആത്മാവല്ലല്ലോ. വേഗം കൊണ്ടുപോയി സത്യവതി ഓട്ട്, മല്ലിയും കഴിക്ക്. ദാ പിടിച്ചോ. കണ്ടില്ലേ, നേരിട്ട് കണ്ടപ്പാ നിനക്ക് വിശ്വാസം വന്നില്ലേ? നിന്റെ അമ്മ ഇത് എന്ത് ഭാവിച്ച? മല്ലിക്ക് അന്നം കൊടുക്കുന്നവർക്കും ഊരു വില കൊണ്ടാവും. വനദേവതയെ ഊട്ടാനാ അന്നവുമായി അമ്മ കുടിയിന്നിറങ്ങിയത്. വനദേവതയെ ഊട്ടിയ പുണ്യം കിട്ടും, മല്ലിയെ ഊട്ടിയ ശിക്ഷ കിട്ടും. നാട്ടുകൂട്ടം ശിക്ഷ വിധിക്കും കറുമ്പ. അന്നം കൊണ്ടുപോവാൻ മല്ലിയെ അനുവദിച്ചുകൂടാ. ചെല്ലേ. ഞാൻ കൈകൂപ്പി കെഞ്ചിട്ട് പോലും ഒരു പിടി അരി തരാൻ ആരും മനസ്സ് കേട്ടിയില്ല. ഞാൻ ആവശ്യപ്പെടാതെ തന്നെ അക്കത് തന്നല്ലോ. വയറ് കാഞ്ഞ് അമ്മ തളർന്ന് കിടക്കുമായിരിക്കും. വേഗം പോയി ഞാൻ എന്റെ അമ്മയെ ഊട്ടട്ടെ. നിക്കടി അവിടെ. അമ്മ ഇത് എന്ത് ഭാവിച്ച? നാട്ടുകൂട്ടം ശിക്ഷ വിധിച്ചതല്ലേ ഇവക്ക്? അതറിയില്ലേ അമ്മയ്ക്ക്? ഊരു ജനങ്ങളൊക്കെ ഇതറിഞ്ഞ നമുക്കും അതേ ശിക്ഷ കിട്ടും. നീ പാമ്പുകടി കയറ്റി കിടന്നപ്പോ നിന്റെ ദീനം ചികിത്സിച്ച് ഭേദമാക്കിയത് ഈ മല്ലിയ. ആ കടമെങ്കിലും നമുക്ക് ഇവളോട് കാണിക്കണ്ടേ? നമ്മളെ കടമ നിറവേറ്റിക്കൊണ്ടിരുന്ന പിന്നെ ഈ ഊരിന് പുറത്താവും. അമ്മ അതിങ്ങ് വാങ്ങി ഇങ്ങ് താടി. ഇതുവരെ കരഞ്ഞതിന്റെ പത്തരട്ടി പ്രയാസത്തോടെയാ അവളോട് ഇനിയുള്ള കരച്ചില്. എന്നോട് പോവാനല്ലേ പറഞ്ഞേ? എന്റെ അമ്മ കുടിയിൽ വിഷന്ന് തളർന്ന് കിടക്കുക. ഇത്രയെങ്കിലും മനസാക്ഷി കാണിക്ക്. എന്നോട് ഒരു തവണ ഞാൻ പറഞ്ഞു നാശം പിടിച്ച ജന്തു പോയിക്കോളെ. ഏന് പാരമ്പര്യം നിഷേധിച്ച മൂപ്പനമാവനെ ശിക്ഷിക്കാനുള്ള പ്രാപ്തി ഏനില്ലല്ലോ. ഇങ്ങനെയെങ്കിലും ഏനേന്റെ പക തീർക്കണം.
മല്ലിപ്പ മടങ്ങിയെത്തും വരെ കുടിയിൽ പട്ടിണി. ഒരു വാരം എങ്ങനെ ഞാനത് അമ്മയോട് പറയും? ആഹാരമില്ല, ആഹാരമില്ലാത്തോണ്ട് മരുന്നും കുടിക്കാൻ പറ്റില്ല. മരുന്ന് കുടിക്കാതിരുന്ന അമ്മയോട് ദീനവും കലശലാവും. എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും അനർത്ഥം സംഭവിച്ച വനദേവത കല്ലിന് മുന്നിൽ ഞാൻ ചെല്ലും. പൊന്ന ശോകം കൊണ്ട് അർച്ചന ചെയ്യാനല്ല, എന്റെ ചുട രക്തം കൊണ്ട് അഭിഷേകം ചെയ്യാൻ. വനദേവത കല്ലിൽ തല തല്ലി ഞാൻ സ്വയം ഒടുങ്ങും. വിശക്കുന്നില്ലേ? ആഹാരം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, സദ്യ തന്നെ, പായസമുണ്ട്. വരൂ. ഇന്ന് ഒരു വിശേഷ ദിവസമാണ്. എന്താണെന്ന് അറിയോ മല്ലിക്ക്? മീനമാസത്തിലെ ഉത്രം നക്ഷത്രം, എന്റെ ജന്മദിനം. തമ്പുരാൻകുട്ടിയുടെ പെരുന്നാളാണെന്ന്? അതെ മല്ലി, ഗുരുവമ്മയാ സദ്യ ഒരുക്കിയത്. ഗുരുവിനും മിത്രങ്ങൾക്കും ഒപ്പമിരുന്ന് ഞാനും ഉണ്ട്. മല്ലിയുടെ അമ്മയും കഴിച്ചു, കൈയും മുഖവും കഴുകി വന്നിരുന്നോളൂ, ഞാൻ വിളമ്പിത്തരാം. എന്താ മോളെ എന്നിവ കരയുന്നത്? സന്തോഷം കണ്ട മല്ലിയുടെ അമ്മ? സന്തോഷം കൊണ്ട് തന്നെയാ. അമ്മയുടെ അന്നു മരുന്ന് മുടങ്ങിപ്പോയെന്ന സങ്കടത്തിൽ കരഞ്ഞോണ്ടാണ് ഞാൻ കയറി വന്നത്. തമ്പുരാൻകുട്ടിയോട് എത്ര നന്ദി പറഞ്ഞാലും അധികാവില്ല. ഇപ്പൊ മല്ലിക്ക് ദുരിതകാലം തന്നെ, പക്ഷെ മല്ലി തനിച്ചല്ല, ഈ തമ്പുരാൻകുട്ടി കൂടെ ഉണ്ട്. മല്ലിയെ കുറിച്ച് ഞാനെന്റെ സതീർത്ഥ്യരോട് പറഞ്ഞു. ആവശ്യമുള്ള നെല്ല് ശേഖരിക്കാൻ അവർ പോയിട്ടുണ്ട്. കറിക്കുള്ളതും അവർ കൊണ്ടുവരും. മല്ലിയും മല്ലിയുടെ അമ്മേ പട്ടിണിയാവില്ല. തമ്പുരാൻകുട്ടിയല്ല ഇത്, ദൈവമാ, ദൈവം തന്നെയാ. ചൊല്ലിത്തന്ന പാഠങ്ങളിൽ സ്വർഗനരകങ്ങളുണ്ട്. വിദ്യ അഭ്യസിച്ചിട്ടില്ലാത്ത നിങ്ങൾക്ക് പാഠങ്ങളിൽ ചിലത് ഞാൻ ചൊല്ലിത്തരാം. ത്രൈലോകത്തിന് തെക്ക്, ഗർഭോദക സമുദ്രത്തിന് മുകളിലായി ഭൂമിയുടെ താഴെ നരകം. ഒന്നല്ല, പത്തല്ല, 28 നരകങ്ങൾ. ഓരോ നരകത്തിലും ഓരോ ശിക്ഷാവിധികൾ. നീ ചെയ്ത അപരാധങ്ങൾ എണ്ണി എണ്ണി ഞാൻ പറഞ്ഞുതരാം.
ഊരുകൂട്ടത്തിന് മുൻപാകെ മല്ലിയെ അപരാധിയാക്കാൻ ഒരു പെൺകിടാവിനെ പ്രാണനാശം വരുത്തി. മല്ലി പറഞ്ഞത് ഈ നാട്ടുകൂട്ടം തെറ്റായി വ്യാഖ്യാനിച്ചിരിക്കുന്നു. മല്ലി അപരാധം ചെയ്തിട്ടില്ലെന്ന് ഈ നാട്ടുകൂട്ടം മുമ്പാകെ ഞാൻ തെളിയിച്ചു തരാം.